ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫെയർ ഡ്രീംസ്. ഇന്ന് നമ്മുടെ അപ്പുക്കിളീൻ്റെ വിശേഷങ്ങൾ അറിയുന്ന മുന്നായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മുടെ ഫാമിലി മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. സോളമൻ്റെ സ്വന്തം സോഫിയായിരുന്ന രക്ഷ ഇപ്പോൾ ഹരിയുടെ അപ്പുവാണ്. അതെങ്ങനെയാണെന്ന് പറയാം. സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്തിരുന്ന നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന പരമ്പരയിലൂടെ അടുത്തിടെ ശ്രദ്ധ നേടിയ നായികയാണ് രക്ഷ രാജ്. കോവിഡ് സമയമായതിനാൽ താൽക്കാലികമായി പരമ്പര നിർത്തിവെച്ചിരിക്കുകയാണിപ്പോൾ. സോളമൻ്റെ സ്വന്തം സോഫിയായി നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിലൂടെ ശ്രദ്ധ നേടിയ രക്ഷ ഇപ്പോൾ സ്വാന്തനത്തിലെ ഹരിയുടെ അപ്പുവാണ്. സ്വാന്തനത്തിലേക്കുള്ള രക്ഷയുടെ എൻട്രി എങ്ങനെയായിരുന്നെന്ന് പറയാം. അനുമോളുമൊത്ത്, അതായത് നമ്മുടെ വാനമ്പാടിയിലെ ഗൗരിക്കുട്ടിയിലെ ഗൗരിക്കുട്ടിയുടെ കൂടെ 2008 ഒരു ഫിലിമിൽ രക്ഷ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ രക്ഷയും ഗൗരിയും തമ്മിൽ വളരെ അടുത്ത കൂട്ടാണ്. അങ്ങനെ ഒരു ദിവസം വാനമ്പാടിയുടെ സെറ്റിൽ അനുമോളെ കാണാൻ രക്ഷ എത്തുകയും അങ്ങനെ അതിലെ ഡയറക്ടർ പുതിയൊരു പ്രോജക്റ്റ് ഉണ്ട്, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതും. രക്ഷ അഭിനേത്രി മാത്രമല്ല, ഒരു നല്ല നർത്തക കൂടിയാണ്. കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യം എന്നിവയിലൊക്കെ വളരെ ടാലൻറ്റഡായിട്ടുള്ള ആളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി ഏതാണെന്ന് ചോദിച്ചാൽ ഡാൻസ് എന്നാണ് രക്ഷയുടെ മറുപടി. ഈ ഫോട്ടോയിൽ കാണിച്ചേക്കുന്ന രക്ഷയുടെ സഹോദരനാണ്. അച്ഛൻ, അമ്മ, സഹോദരൻ എന്നിവർ ഉൾപ്പെടുന്നതാണ് രക്ഷയുടെ കുടുംബം. കോഴിക്കോട് സ്വദേശിയാണ് രക്ഷ. 1988 January 1 രക്ഷ ജനിച്ചത്, അതായത് ന്യൂഇയറിൻ്റെ അന്ന്. നല്ല രസമാണല്ലേ, ലോകം മുഴുവൻ രക്ഷയുടെ ബർത്ത്ഡേ ആഘോഷിക്കും ന്യൂഇയറായിട്ട്. കമർകാറ്റ് എന്ന തമിഴ് സിനിമയിലാണ് ആദ്യമായി രക്ഷ അഭിനയിച്ചത്. പണ്ടയോട്ട, ഗെള്ളാട്ട, തൊപ്പി എന്നീ സിനിമകളിൽ പിന്നീട് ഭാഗമായി മലയാളി എന്ന കലാഫോമണി സിനിമയിലും അഭിനയിച്ചു. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന പരമ്പരയിൽ സോഫി എന്ന കഥാപാത്രത്തിലൂടെയാണ് രക്ഷാരാജിനെ മലയാളികൾ അറിയാൻ തുടങ്ങിയത്. അപ്പുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നാച്ചുറലായിട്ടുള്ള അഭിനയമാണ് സ്വാന്തനത്തിൽ കാഴ്ചവെക്കുന്നത്. നമുക്കറിയാവുന്ന, നമുക്ക് അടുത്ത് പരിചയമുള്ള ആരെയൊക്കെയോ പോലെ അല്ലേ. ആ കുറുമ്പ് പിടിച്ച മുഖവും ഇടയ്ക്കുള്ള ആ കോമഡിയും ഒക്കെ ആയിട്ട് ഒരു ദിവസം അപ്പുക്കളിയെ കണ്ടില്ലെങ്കിൽ എന്തോ പോലെയാണ്. അഞ്ജലിയും അപ്പുവും കട്ടക്കിയോട്ടൊക്കെയാണ് അഭിനയിക്കുന്നത്. രണ്ടുപേരുടെയും അഭിനയം വളരെ മികച്ചതാണ്. ചിപ്പി ചേച്ചിയും കൂടെ ആകുമ്പം പിന്നെ പറയാതെ വയ്യ. പ്രേക്ഷകരായി നിങ്ങൾക്ക് ഇവരിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം, അഞ്ജുവിനെയോ അതോ അപ്പുവിനെയോ? കമൻറ്റ് ചെയ്യണേ പ്ലീസ്.